ഹായ് കൂട്ടുകാരെ, അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദി വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും ഹിന്ദി ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമുക്കൊന്ന് കുഞ്ഞു പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളത്. നമുക്ക് അതൊക്കെ എന്താണെന്നൊന്ന് നോക്കി നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ഉൾട്ടാ പുൾട്ടാ എന്നുള്ള പ്രവർത്തനമാണ്. ഇവിടെ കുറച്ച് എന്താ തന്നിട്ടുള്ളത്? അക്ഷരങ്ങൾ തന്നിട്ടുണ്ടല്ലേ. അവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായിട്ട് തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ്? ന, ആ, മ, സ. ഈ നാല് അക്ഷരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു വാക്ക് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ന, ആ, മ, സ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അസ്മാൻ. അസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പോൾ അസ്മാൻ എന്ന ഇതിൽ നിന്ന് നമുക്ക് എഴുതാം. രണ്ടാമത്തേത് മ, ഡി, ലോ. അപ്പോൾ എന്താണ്? ലോം ഡി, ലോം ഡി. മൂന്നാമത്തേത് ഹ, ല, ക, ഡ. അത് നമുക്ക് എന്ത് എഴുതാം? കഡ് ഹൽ, കഡ് ഹൽ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വായിക്കാം. ഗ, ന, അ. അപ്പം എന്താണ്? അഗാൻ, അഗാൻ. ഇനി ഡ, ക, സ. അത് സടക്ക്, സടക്ക്. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. ഇനി അടുത്തതായിട്ട് ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. അതിന് നമുക്ക് നാം ദോ, നമുക്കൊരു ചിത്രം വരയ്ക്കുകയും വേണം, അതുപോലെ തന്നെ അതിന് പേര് കൊടുക്കുകയും വേണം. അപ്പോൾ സത്തായിമേ കോൻ ഹേ ചിത്രത്തിലുള്ളത് ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വരച്ച് നോക്കുക. അവസാനം ഇതിന് ഒരു പേരും കൂടെ നിങ്ങൾ നൽകണം. ഇതിനെന്താണോ പേര് പറയുന്നത് അത് തന്നെ നൽകിയാൽ മതി. അപ്പോൾ ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളെല്ലാവരും വരക്കുക. അവസാനം നമുക്ക് കിട്ടുന്നത് ഒരു ഹാത്തിയെ ആയിരിക്കും അല്ലേ. ഹാത്തി ആനയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരക്കുക. ഇതോടെ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി കഴിയുകയാണ്. കുഞ്ഞ് ആക്ടിവിറ്റീസ് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഉപകാരമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറന്നു പോകരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. സ്കൂൾ തുറന്നപ്പോൾ എല്ലാവരും ബിസി ആയതുകൊണ്ടായിരിക്കാം. ഇനിയും എല്ലാവരും പറ്റുന്ന പോലെ കമൻറ്റ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.